السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسول الله أمين وعلى آله وصحبه أجمعين أما بعد سهودرنا غلاء سخرت غلاء نبي صلى الله عليه وسلم لوعم أبصاني كونه مumbai نادككم عند بارني وري كاريان غودي أنا بالليغال وريغال أي سيغريكم ور واري نامرد وبيوي كار ولاد ور بالي هذا بالا أوشينغال كان هذا لودا يللا رنغاتو للا كاريانغال يللا أوشينغال كولا كاريانغال ياتركو പലതും കൊണ്ടുപോകാനിരിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കും. അതേപ്രകാരം പള്ളികൾ ഉപയോഗിക്കുന്ന ഒരു കാലമുണ്ടാകും. യഥാർത്ഥത്തിൽ പള്ളിയിൽ പ്രവേശിക്കുമ്പോൾ രണ്ട് റക്കാത്ത് നമസ്കരിക്കണം. അത് തഹിയത്തുൽ മസ്ജിദാണ്, പള്ളിയോടുള്ള അഭിവാദനമാണ്. ആ തഹിയത്തുൽ മസ്ജിദ് നഷ്ടപ്പെടുത്തുകയും പള്ളിയിലുള്ള നമസ്കാരങ്ങൾ നഷ്ടപ്പെടുകയും വേറെ എല്ലാ ആവശ്യങ്ങളും പള്ളിയിൽ നടക്കുകയും ചെയ്യുന്നത് അന്ത്യനാളിൻ്റെ അടയാളമാണ് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അറിയിക്കുന്നു, ഇന്ന മിൻ അശ്റാത്തി സായമുറു റജുൽ ബിൽ മസ്ജിദ്, പള്ളിയിലൂടെ നടക്കും ഒരു മനുഷ്യൻ, ലാ യുസല്ലി ഫീ റകഅത്തിൻ, രണ്ട് റക്കാത്ത് ഒന്ന് നിസ്കരിക്കൂല, നമസ്കാരം ഉണ്ടാവില്ല, പക്ഷെ പള്ളിയിലൂടെ ഒന്ന് നടന്നു പോകും. ആരാധനകൾ തടയപ്പെടും, ആരാധന ഉണ്ടാവില്ല, പള്ളിയിലൂടെ ഒന്ന് നടന്നു പോകും. മറ്റൊരു ഹദീസിൽ, അയ്യജ്താസ റജുൽ ബിൽ മസ്ജിദ് ഫലാ യുസല്ലി ഫീ, പള്ളിയിലൂടെ ഇങ്ങനെ വിട്ടുകിടക്കും, പള്ളിയിലൂടെ നടന്ന് അപ്പുറത്തേക്ക് പോകും, മറുഭാഗത്ത് പോകും, എന്തെങ്കിലും ഫയൽ എടുത്തുകൊണ്ടും എന്തെങ്കിലും ആവശ്യമൊക്കെ ഉണ്ടാവും, പക്ഷേ രണ്ട് റക്കാത്ത് നിസ്കരിക്കൂല. വഹത്തതു തഖൽ മസാജിദ് തുറഖൻ ഫലയസ്ജുദു ലില്ലാഹി ഫിഹ, പള്ളികൾ വഴികളാക്കപ്പെടും, അല്ലാഹുക്ക് വേണ്ടി സുജൂദ് ചെയ്യപ്പെടുകയില്ല എന്നുള്ളതാണ്. അതേപോലെ ഒരുപാട് ഹദീസുകൾ ഈ വിഷയ സംബന്ധമായി നമുക്ക് കാണാൻ കഴിയും. പള്ളികൾ യഥാർത്ഥത്തിൽ അല്ലാഹുവിനെ ആരാധിക്കുവാനുള്ളതാണ്. ആരാധനകളാണ് അവിടെ നടക്കേണ്ടത്, ആരാധനകൾ അവിടെ നടക്കണം. പള്ളിയിൽ കയറിയാൽ രണ്ട് റക്കാത്ത് നമസ്കരിക്കണം. അതിനപ്പുറത്തും പള്ളികൾ ഉണ്ടാക്കി അത് വിനോദസഞ്ചാര കേന്ദ്രങ്ങളായി വസ്ത്രം പോലും ധരിക്കാത്തവരും നഗ്നകളായ സ്ത്രീകളും ഒക്കെ പള്ളികളിലൂടെ കയറിയിറങ്ങി വിഹരിക്കുകയും നമസ്കാരങ്ങൾ പോലും അത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പിന്തിക്കുകയും ചെയ്യുന്ന, ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്ന പള്ളികളായി പറയപ്പെടുകയും, എന്നാൽ പള്ളികൾ എന്തൊന്നിനു വേണ്ടിയാണ് ഉണ്ടാക്കപ്പെട്ടത്, ആരാധനകൾ നിർവഹിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട ആ പള്ളികൾ, അത് നിരാകരിക്കപ്പെടുന്ന, നിഷേധിക്കപ്പെടുന്ന, എന്നാൽ അതല്ലാത്ത എല്ലാ പ്രവർത്തനങ്ങളും അവിടെ നടക്കുകയും രണ്ട് റക്കാത്ത് നമസ്കരിക്കുവാനും സുജൂദ് ചെയ്യുവാനും ആളുകളില്ലാത്ത, അല്ലെങ്കിൽ അത് നിർവഹിക്കാൻ പറ്റാത്തൊരു സന്ദർഭവും സാഹചര്യവും കണ്ടാൽ അന്ത്യനാളിനെ നിനക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു അലം ബിസ്വബാബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തു.